നീ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചിന്തിക്ക്. നാളെ തന്നെ നീ ഒരു ഡോക്ടറെ കാണു, അതല്ലെങ്കിൽ നീ എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കാണു. ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും നിനക്ക് മനസ്സിലാവണുണ്ട? അതൊക്കെ നടക്കും തോന്നണ്ടോ? അമ്മ ഇങ്ങനെ തന്നെ പറയണം. അവനോട് എത്ര പ്രാവശ്യം പറയുന്നോടി? അമ്മ കുറെ നിർബന്ധിക്കണ്ടാ. ഞാൻ എത്രക്കോ ശ്രമിച്ചിട്ടും തടയാൻ പറ്റണില്ല. ഏത് രീതിയിലെങ്കിലും തടയണം. എന്തുകൊണ്ടാണോ പ്ലാൻ, ഒരെത്തും പിടിയും കിട്ടാ. ഇനി ഒറ്റ വഴിയുള്ളൂ, അരി കുറച്ചല്ലേ ഉള്ളൂ, അപ്പൊ തീറ്റ കുറഞ്ഞോളൂ. ഭക്ഷണത്തോടുള്ള ആക്രാന്തം അത്ര വലിയ രോഗമാണോടാ? അവനെ അങ്ങനെ തിന്നണ്ട. ഇനി വന്ന് നിന്റെ തീറ്റ നിർത്തിക്കാം, അരി വരെ അസുഖം വരും. എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാലും കേൾക്കൂല, ചാടാൻ പറഞ്ഞാലും ഓടാൻ പറഞ്ഞ ഓടൂല. ഇപ്പൊ മദ്യമല്ല, അമിത ഭോജനം ആരോഗ്യത്തിന് ഹാനികരം. എന്നിട്ടൊരു ശബ്ദം. ഞാൻ അലമാരിയിൽ നിന്ന് മാറ്റി വെച്ചതാണല്ലോ, അപ്പോഴത്തേക്കും കണ്ടുപിടിച്ച. അമ്മ ഒരു കാര്യം പറയട്ടെ, നാളെ ജീവിച്ചിരിക്കുന്ന വല്ല ഉറപ്പുണ്ടോ? പണമായാലും പണ്ടായാലും നാളെ നമ്മുടെ കാറ്റ് പോയ തീർന്നു. ഉള്ളത് തിന്നു കുടിച്ച് ജീവിക്കുക, അർമാദിക്കുക, ഇന്നിൽ ജീവിക്കുക. നാളെ കുറിച്ച് വേവലാതെ കേട്ട, കഴിഞ്ഞു പോയതിനെ പറ്റി വേവലാതെ കേട്ട. പാതിരാന്തിരിക്ക് ഒരു തത്വം പറിച്ചില് എന്റെ കയ്യിൽ നിന്ന് കിട്ടണേ കൈ മുമ്പ് എനിക്ക് രണ്ടെണ്ണത്ത. സത്യായിട്ടും കാര്യായിട്ടും ഇങ്ങോട്ട് ആണെങ്കിൽ
ഒരെത്തും പിടിയും കിട്ടില്ലേ. ഇനി മുതലെ തീറ്റ നിയന്ത്രിച്ച ആക്ഷൻ ആക്ഷൻ ഇന്ന് തന്നെ തുടങ്ങുന്നത് പാതിരാത്രിയായി. പത്തത്തിരയല്ലേ അതാ തുടങ്ങാമാണ്.